പ്രായാധിക്യത്താൽ അവശത പേറുന്ന കോളനി മൂപ്പൻ ചേന്നന് അടുത്ത വർഷവും ഇതേ ആരോഗ്യം നിലനിർത്തി ഉത്സവത്തിന്റെ പൂജാവിധികൾക്ക് കാർമ്മികത്വം വഹിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ചേന്നൻ ക്ഷേത്രഭാരവാഹികളുമായി പങ്കുവെക്കുകയാണ്. തീർച്ചയായും കോളനിയിൽ നിന്ന് തന്നെ മൂപ്പന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പൂജാവിധികൾക്കായി നിയോഗിക്കാം എന്ന ഉറപ്പാണ് ചേന്നൻ ക്ഷേത്രഭാരവാഹികൾക്ക് നൽകിയത്. മലയോരത്തെ വനവാസികളും ഗ്രാമീണരും ഒന്നിച്ചാഘോഷിക്കുന്ന എടക്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന സുപ്രധാന ചടങ്ങായ ദൈവം പൂജയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇതിനുശേഷമാകും ഘോഷയാത്രയായി ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ നീങ്ങുക.
കുംഭമാസത്തിലെ ഭരണി നാളിലാണ് എടക്കര ശ്രീ ദുർഗാഭവതി ക്ഷേത്രത്തിൽ ആദിവാസികൾക്കായി ദൈവം പൂജ വർഷാവർഷവും നടത്തിവരാറുള്ളത്. അതിൻ്റെ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ശേഷം അമ്പലഭാരവാഹികൾ ആദിവാസി മൂപ്പൻ ചേന്ദനെ ദക്ഷിണ കൈമാറിക്കഴിഞ്ഞു. ഭക്തജനങ്ങളും അദ്ദേഹത്തിന് ദക്ഷിണ നൽകി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദിവാസികളുടെ കുലദൈവത്തെ നാട് വന്ദിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നമസ്കാരം. ഹലോ മൂപ്പര, അങ്ങോട്ട് നോടി ഇവിടെ നവീനേ ബൈക്ക് മാക്സിമം അടിച്ചു കൊടുക്കേണ്ടി. ഏറ്റവും ടോപ്പിലാണ് ഓണേ, ഏറ്റവും ടോപ്പിലാണ് ഓണേ, അത് സെൻ്ററാണേ, ഏറ്റവും ടോപ്പിലാണ് ഓണേ കേട്ടോ. മലയോരത്തെ ആദിവാസികളും ഗ്രാമീണരും വിശിഷ്യ നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവത്തിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ആചാരവിധികളെ സംബന്ധിച്ചും ഉത്സവാഘോഷത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും എടക്കര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹി പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സി ജി സുധാകരൻ നായർ അവരെ ക്ഷണിക്കുകയാണ്. ക്ഷേത്രവിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ വർഷം തോറും ഭംഗിയായിട്ട് ഈ കൊറോണ കാലഘട്ടത്തിന് മുൻപ് ആഡംബരപരമായിട്ട്, അതായത് ഈ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഉത്സവ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഒരു ക്ഷേത്രമാണിത്.
67 തൊട്ട് 1967 തൊട്ട് ഈ ക്ഷേത്രത്തിൽ ഗംഭീരമായിട്ട് ഉത്സവം നടന്നുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഇവിടെ പുനഃപ്രതിഷ്ഠ നടക്കുകയും ആ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ആഘോഷങ്ങൾ പ്രതിഷ്ഠാദിന ദിവസമായിട്ടും പിന്നെ ദൈവം പൂജ ആദിവാസികളുടെ ഈ ക്ഷേത്രമായിട്ട് അതിപുരാതന കാലം ക്ഷേത്രമുണ്ടായ കാലം തൊട്ട് തന്നെ ഇതിൻ്റെ മഹിമയ്ക്ക് ഈ ആദിവാസിയുടെ പൂജകൾ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. കുംഭഭരണി ദിവസമാണ് അത് നടക്കാറ്. അതുകൊണ്ട് ഈ വർഷവും കുംഭഭരണി ദിവസമായ ഇന്ന് ദൈവം പൂജ നടത്തിയിരിക്കുകയാണ്. ദൈവം പൂജയോടുകൂടിയാണ് എല്ലാ വർഷവും ഉത്സവം അവസാനിക്കാറ്. മറ്റ് കാലങ്ങളിലൊക്കെ സാധാരണ ഉത്സവ ദിവസങ്ങളിൽ ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട് ഉത്സവത്തിന് സാധാരണ ഇവിടെ സപ്താഹം ആണ് നടത്താറ്. 7 ദിവസം സപ്താഹം നടക്കും. ആ സപ്താഹത്തിന് മൊത്തം 1500 പേര് ദിവസം ഊണ് കഴിക്കാനും ഒക്കെ ഉണ്ടാകാറ് പതിവാണ്. വളരെ വിപുലമായ തോതിലാണത് എല്ലാ വർഷം. അത് മകരമാസത്തെ ഉത്തരാദിയാണ് ആ നാള്. അതിനുശേഷം പ്രതിഷ്ഠാദിനം, ആ പ്രതിഷ്ഠാദിനം കഴിഞ്ഞു അതിനുശേഷമാണ് ഈ ആദിവാസികളുടെ പൂജ, ദൈവം പൂജ എന്നറിയപ്പെടുന്ന ഈ പൂജ നടത്താറ്. ഈ പൂജയ്ക്ക് ഇവിടെ അടുത്ത് ഉള്ള കോളനി, അതായത് വെള്ളാരംകുന്ന് കോളനിയിലെ മൂപ്പരാണ് അത് നടത്താറ്. ഈ വർഷവും അദ്ദേഹം തന്നെയാണ് അത് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ക്ഷേത്രമായിട്ട് അവൈധമായ ബന്ധമുള്ള ഒരു ഇതാണ് ആദിവാസികൾ. അന്ന് തൊട്ട് തന്നെ ഇവർക്ക് ആദിവാസികൾക്ക് ഭക്ഷണം ഇവിടെ പണ്ടുകാലം തൊട്ട് ക്ഷേത്രപ്രവേശനവും അവർക്ക് ഭക്ഷണവും ഈ ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ക്ഷേത്രം എല്ലാ കാലത്തും ജനകീയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. കഴിഞ്ഞ ഈ മറ്റേ കൊറോണ കാലത്തിന് തൊട്ട് മുമ്പേ ഈ നാട്ടിലെ സൗഹാർദ്ദ സമ്മേളനം പോലെ ഒരു സമ്മേളനം എല്ലാ മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മേളനം ഇവിടെ വെച്ച് നടത്തുകയുണ്ടായി. വളരെ ഗംഭീരമായിട്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അത് നടത്തി. അതിനുശേഷം 2 വർഷമായിട്ട് ഇപ്പോൾ ഉത്സവങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാതിരിക്കുകയായിരുന്നു. ഈ വർഷം വീണ്ടും പുനരാരംഭിച്ചു. എങ്കിൽ പോലും ഉത്സവം പ്രാവശ്യം അത്ര കാര്യമായിട്ടൊന്നും കൊണ്ടാടാൻ സാധിച്ചില്ല. അന്ന് കൊറോണ കാലമായിരുന്നു. ഈ ദൈവം പൂജ ആയപ്പോഴത്തേക്കും ഏതാണ്ട് കൊറോണ കുറച്ച് പര്യവസാനിച്ചത് കാരണം കൊണ്ടാണ് ഇന്ന് പൊങ്കാലയും ആദ്യം പൊങ്കാലയായിരുന്നു. പൊങ്കാലയ്ക്ക് 350 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പൊങ്കാല കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ദൈവം പൂജ നടന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അത് ഗംഭീരമായ സദ്യയുണ്ട് ഇവിടെ. എല്ലാ വിഭവങ്ങളും ഉള്ള സദ്യയാണ്. ആദിവാസികളും അല്ലാത്തവരും എല്ലാ ജനവിഭാഗവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചടങ്ങാണത്. നാടിൻ്റെ ആഘോഷമാണ്. അതിൽ എല്ലാവരും പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. ഇനിയും ഉള്ള കാര്യങ്ങൾക്കും ഇതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും എല്ലാ നാട്ടുകാരും പങ്കെടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ എല്ലാവരും പാലിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.